നമസ്കാരം ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്ക് ട്രാഫിക് പരിശോധനയ്ക്കിടെ 17-കാരനെ പോലീസ് വെടിവെച്ച് കൊന്ന സംഭവത്തെ തുടർന്ന് ഫ്രാൻസിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിട്ട് ദിവസങ്ങളായി ഫ്രാൻസിൽ നിന്നുള്ള നിരവധി വീഡിയോകളും ചിത്രങ്ങളും ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചാരത്തിലുണ്ട് അതിനിടെ ഫ്രാൻസിലെ കലാപകാരികൾ മൃഗശാല തുറന്നുവിട്ടു എന്ന രീതിയിൽ നിരവധി വീഡിയോകൾ പ്രചരിക്കുന്നുണ്ട് ഇത്തരത്തിൽ മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെട്ട സിംഹം ഫ്രാൻസിലെ അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തിയ വീഡിയോയുടെ സത്യാവസ്ഥയാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത് പ്രചാരത്തിലുള്ള വീഡിയോയിൽ വെളുത്ത നിറത്തിലുള്ള ഒരു സിംഹം വാതിലിനടുത്തേക്ക് നടന്നു വന്ന് തട്ടുന്നത് കാണാനാകും കുറച്ചുനേരം വാതിൽ തുറക്കാൻ ശ്രമിച്ച ശേഷം വീണ്ടും തിരികെ നടക്കുന്നതും വീഡിയോയിലുണ്ട് അതേസമയം മറ്റൊരു തുറന്ന വാതിൽ ഇടതുവശത്തുണ്ടായിരുന്നിട്ടും അതുവഴി കടന്നുപോകാൻ സിംഹം ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നെ മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെട്ട വിരണ്ടോടുന്ന മൃഗമായിരിക്കില്ല എന്ന നിഗമനത്തിലാണ് ഞങ്ങൾ അന്വേഷിച്ചത് വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജിൽ തിരഞ്ഞപ്പോൾ ഇക്കഴിഞ്ഞ മെയ് മാസം മുതൽ ഇത് പ്രചാരത്തിലുണ്ടെന്ന് മനസ്സിലാക്കാനായി വീഡിയോയുടെ വലതുഭാഗത്ത് താഴെയായി 19/5/2023 6/12 എന്ന തീയതിയും സമയവും കാണാനാകുന്നുണ്ട് തുടർന്നുള്ള തിരച്ചിലിൽ തായ് ഭാഷയിലുള്ള ചില വാർത്തകൾ കണ്ടെത്തി തുറക്കാരൻ എന്ന ടിക്ടോക്ക് ഐഡിയിൽ നിന്ന് പോസ്റ്റ് ചെയ്ത CCTV ദൃശ്യമാണെന്നും ഈ ടിക്ടോക്ക് യൂസറിന്റെ ഉടമസ്ഥതയിലുള്ള സിംഹമാണിതെന്നും വാർത്തകളിൽ പറയുന്നു സിംഹത്തിന്റെ പേര് സിഗാർ എന്നാണെന്നും മുറിക്കുള്ളിലേക്ക് കയറാനായി ലോക്ക് തുറക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോഴാണ് തട്ടി നോക്കിയതെന്നും വിശദീകരിക്കുന്നുണ്ട് മെയ് 24 വാർത്തകൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സൂചന ഉപയോഗിച്ച് തിരഞ്ഞപ്പോൾ ഇതേ പേരിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ലഭ്യമായി ഈ ഇൻസ്റ്റഗ്രാം പേജ് പരിശോധിച്ചതിൽ നിന്ന് ഇതേ സിംഹത്തിന്റെ മറ്റ് നിരവധി വീഡിയോകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായി കാണാനായി ഉടമയോട് വളരെയേറെ ഇണങ്ങി ജീവിക്കുന്ന സിഗാർ അല്പം വികൃതിയുമാണ് അതായത് പ്രചാരത്തിലുള്ള വീഡിയോ ഫ്രാൻസിലെ മൃഗശാലയിൽ നിന്ന് രക്ഷപ്പെട്ട അപ്പാർട്ട്മെന്റിലെത്തിയ സിംഹത്തിന്റേതല്ലെന്നും തായ്ലാന്റിൽ നിന്നുള്ള സിഗാർ എന്ന സിംഹമാണെന്നും വ്യക്തം സമാനമായ രീതിയിൽ മൃഗശാലയിൽ നിന്ന് ഓടിപ്പോയ സീബ്ര കാണ്ടാമൃഗം എന്നിവയുടെ വീഡിയോകളും ഞങ്ങൾ പരിശോധിച്ചിരുന്നു ഇവയൊന്നും തന്നെ ഫ്രാൻസിലെ കലാപവുമായി ബന്ധപ്പെട്ട വീഡിയോകളല്ലെന്ന് ഉറപ്പിക്കാനായി നിങ്ങൾക്കും ഇന്ത്യ ടുഡേ ഫാക്ട് ചെക്കിന്റെ ഭാഗമാകാം ഇത്തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വ്യാജമെന്ന് സംശയിക്കുന്ന ചിത്രങ്ങൾ വീഡിയോകൾ പോസ്റ്റുകൾ എന്നിവയെല്ലാം ഞങ്ങൾക്ക് അയച്ചു തരൂ അവയുടെ യഥാർത്ഥ വസ്തുത ഫാക്ട് ചെക്കിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതായിരിക്കും